മമ്മൂട്ടി പഴയ ഒരു മമ്മൂട്ടിയെ കാണാൻ പറ്റില്ല. മമ്മൂട്ടി ഇതില് ലിജോ ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ സിനിമ റിപ്പീറ്റ് വാല്യൂ ഉണ്ട് സിനിമയ്ക്ക്, അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല പടമാണ്, നല്ല പടമാണ്, നന്നായിട്ടായിട്ടുണ്ട്. ഇതൊരു ഇയാൾക്ക് ഒരു വേറൊരാളായി മാറുന്ന ഒരു സംഗതിയാണ്. കൂടുതൽ ഞാൻ പറയുന്നില്ല. മമ്മൂട്ടി വളരെ നന്നായിട്ടായിട്ടുണ്ട് ഈ പടം. അങ്ങനെയാണ്, ഇനിയിപ്പോൾ ബാക്കിയുള്ള പടങ്ങൾ വരും, വേറെ വന്നു കഴിഞ്ഞാൽ പറയാം കൂടുതലായിട്ട്. ഈ പടം വളരെ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാമിലി എത്രത്തോളം എനിക്കറിയില്ല, പക്ഷേ ലിജോ ഫാൻസിന് ആഘോഷിക്കാൻ പറ്റിയ സിനിമയാണ്. ഇല്ല, കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പള്ളിശ്ശേരിൻ്റെ ഒരു പടം, അങ്ങനെ പറയാം. അതെ, അതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പടം തന്നെയാണ്. അത് നമ്മളിതുവരെ വാച്ച് ചെയ്യാത്ത തരത്തിലുള്ളൊരു പടം. ആ സംഭവം കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുന്നവരെ നമ്മൾ പക്കാ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും പടത്തിൽ തന്നെ. അതെ, അങ്ങനെ തോന്നത്തേ ഇല്ല. നമ്മൾ ഫിലിം കാണാൻ കയറിക്കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തില്ല. നമ്മളൊരു വിൻറ്റേജ് തമിഴ് മൂവി എന്നൊക്കെ പറയാം, അത്രേ ഉള്ളൂ. വലിയ ടെക്സ്റ്റ് കൂടുതലില്ല. നമ്മളൊരു വിൻറ്റേജ് തമിഴ് ഇപ്പോൾ ഒരു ദിവസത്തെ കാര്യം മാത്രമാണ്. ചെറിയൊരു പടം, കുഴപ്പമില്ല. പ്രേക്ഷകരെന്ന് പ്രേക്ഷകരുടെ ഇമോഷൻസും ഫീലിങ്സും പല വ്യത്യസ്തമായ ഇതാണ്. ചിലരെ പിടിച്ചിരുത്തും, ചിലർക്ക് ഫാസ്റ്റ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതില്ല. ഇത് നല്ലൊരു പടമാണ്, അത്രേ ഉള്ളൂ. മമ്മൂട്ടി പഴയൊരു മമ്മൂട്ടിയെ കാണാൻ പറ്റില്ല. മമ്മൂട്ടി ഇതിൽ എനിക്ക് മമ്മൂട്ടിയാണെന്ന് തോന്നിയില്ല. ആ ഒരു കഥാപാത്രമായിട്ട് തോന്നുന്നു. പ്രത്യേക അതെ, എന്ന് പറഞ്ഞാൽ അവാർഡ് ഫിലിം പോലെയൊന്നും അല്ല. കുറച്ച് സ്ലോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്ലോ പേസ് ഒന്നും അല്ല. നല്ല എൻഗേജിങ് ആണ് സിനിമ. അങ്ങനെ ഇല്ല, ലൈഫ് ഇപ്പോഴാദ്യത്തെ ആദ്യമായിട്ട് ആ വർത്താണ് എന്ന് പറഞ്ഞാൽ എന്തുവാ, നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് എന്ത് വന്നാലും. ഇപ്പം നോർമൽ എന്തുവാ, നോർമൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമയിലും നിന്നും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള പടമാണ്. കുറച്ചും കൂടെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള പടം. നമുക്ക് ബോറൊന്നും അടിക്കത്തില്ല അങ്ങനെ സിനിമ കാണുമ്പോൾ. മാജിക്കൽ കോംബോ എന്ന് പറഞ്ഞാൽ ആ മമ്മൂട്ടിയുടെ അഭിനയമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. സാധാ രീതിയിലുള്ളതിനെക്കാട്ടി നല്ല രീതി മമ്മൂട്ടി അഭിനയം. നമുക്ക് അഭിനയം കാണും, അത് അതിനു വേണ്ടി സത്യം പറഞ്ഞാൽ സിനിമ ഒന്ന് കാണാം ഉറപ്പായിട്ടും, മമ്മൂട്ടിയുടെ അഭിനയത്തിന് വേണ്ടി. അതും ഒരു രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സായിട്ടാണ് മമ്മൂട്ടി ഇതിൽ വരുന്നത്. അപ്പം നല്ല രീതിയിലുള്ള സിനിമയാണ്.